നിങ്ങളെന്താ വെയിറ്റ് ലോസ് ആവാത്തെന്നറിയോ? എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ആവുന്നില്ല. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് പ്രശ്നമെന്ന്. പ്രശ്നം എന്നുള്ള മാത്രമല്ല, അതിൻ്റെ പരിഹാരവും ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടു കഴിയുമ്പോഴത്തേക്കും എവിടെയാണ് തെറ്റെന്നും അതെങ്ങനെ തിരുത്തണമെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണെങ്കിൽ, ഹായ് ഗായ്സ്, വെൽക്കം ടു ആക്ടിവേഴ്സ്. ഫിസിക്കലി നമുക്ക് വല്ല മാറ്റം വരണമെങ്കിൽ ഏറ്റവും ആദ്യം മാറേണ്ടത് നമ്മുടെ മെൻറ്റാലിറ്റിയാണ്. നമ്മളുടെ മൈൻഡ് സെറ്റ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാനേ ഉള്ളൂ. എല്ലാത്തിനും തുടക്കം ഇവിടെ നിന്ന് തന്നെയാണ്. വെയിറ്റ് ലോസ് ചെയ്യണം എല്ലാവർക്കും, പക്ഷേ അവർക്ക് എന്തെങ്കിലും എക്സ്ക്യൂസ് ആണ് എപ്പോഴും. ഓ, ഇനിയിപ്പോൾ നാളെ തുടങ്ങാം, എനിക്ക് മടിയാണ്, എനിക്ക് സമയമില്ല. ഇതിപ്പോൾ നിങ്ങൾ തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? എന്നും നാളെ നാളെ എന്ന് പറഞ്ഞങ്ങ് പോവും. ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നല്ല മോട്ടിവേറ്റ് ആയിരിക്കും. എന്നിട്ട് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നാളെ തുടങ്ങാമെന്നും പറഞ്ഞ് ഒരു സ്നാക്സും കഴിച്ച് അവിടെ മാറിക്കിടക്കും. ഐ ആം ടു ബിസി. എല്ലാ മനുഷ്യർക്കും ഒരു ദിവസം 24 മണിക്കൂറാണ് കിട്ടുന്നത്. ആരും ഫുൾ ഡേ ബിസി ആവാറില്ല. എല്ലാം നിങ്ങളുടെ പ്രയോറിറ്റി പോലെയാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ബിസിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ലെന്നാണ്. നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾ മെയിൻ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള സമയവും നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും ഓട്ടോമാറ്റിക്കലി. പെർഫെക്റ്റ് ടൈം വരെ നോക്കിയിരിക്കുവാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കലുണ്ടാവുള്ളൂ. ലൈഫ് ഒരിക്കലും പെർഫെക്റ്റ് അല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ചലഞ്ചസ്. ഈ ചലഞ്ചസൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ലൈഫ്. ഒരു ഹെൽത്തി ഡയറ്റും ഒരു ഫിറ്റ്നസ് കോച്ചും ഒക്കെ വളരെ എക്സ്പെൻസീവ് ആണല്ലേ. ഓക്കെ, നിങ്ങൾ തന്നെ പറ ഇപ്പോൾ കുറച്ച് പൈസയ്ക്ക് ഒരു ഹെൽത്തി ഡയറ്റും ഒരു ട്രെയിനറിനെ മെയിൻറ്റെയിൻ ചെയ്യണം നല്ലത്, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് കാശ് ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യണം നല്ലത്? എല്ലാത്തിനും ഒരു വില കൊടുക്കണം. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്നില്ലെങ്കിൽ അതിനുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്നില്ലെന്നർത്ഥം. എനിക്ക് വന്നത് നിങ്ങൾ ലാക്ക് ചെയ്യുന്ന ഡിസിപ്ലിൻ ആണെന്നാണ്. എന്നാൽ ഞാൻ പറയുന്ന സ്റ്റെപ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക്. സ്റ്റെപ്പ് 1, ക്രിയേറ്റ് മോർണിംഗ് റുട്ടീൻ. നിങ്ങളുടെ മോർണിംഗ് നിങ്ങളുടെ ഹോൾ ഡേനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങൾ മടിയില്ലാതെ നിങ്ങളുടെ മോർണിംഗ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹോൾ ഡേ അടിപൊളിയായിരിക്കും. ഫോർ എക്സാമ്പിൾ, രാവിലെ എണീറ്റ ഉടനെ തന്നെ കുറച്ച് വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞ് 5 to 10 minutes സ്ട്രെച്ചസോ ലൈറ്റ് യോഗയൊക്കെ ചെയ്യുക. നിങ്ങൾ അന്ന് അച്ചീവ് ചെയ്യാൻ നോക്കുന്ന ഗോൾസൊക്കെ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ഇങ്ങനെ മെല്ലെ മെല്ലെ നല്ലൊരു മോർണിംഗ് റുട്ടീൻ അച്ചീവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 2, സ്കെഡ്യൂളിംഗ് യുവർ വർക്ക്ഔട്ട്സ്. ഒരാഴ്ചയിൽ 3 1-hour sessions തന്നെ ഇനഫാണ്. പക്ഷേ മടിവരിച്ചിരുന്ന ഇതൊന്നും നടക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കലണ്ടറിലൊക്കെ മാർക്ക് ചെയ്ത് വെക്കരുത്. അപ്പോൾ ഇതിനൊരു പ്രോപ്പർ ഓർഡറും ഡിസിപ്ലിനും വരും. ആൻഡ് മാർക്ക് ചെയ്യില്ല. സ്റ്റെപ്പ് 3, പ്രയോറിറ്റൈസ് യുവർ ന്യൂട്രീഷൻ. നിങ്ങളുടെ ന്യൂട്രീഷൻ നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ വർക്കൗട്ട് എഫിഷ്യൻ്റ് ആവത്തുള്ളൂ. സ്റ്റിൽ നിങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റായ ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പകരം ആവശ്യത്തിന് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും ഹെൽത്തി ഫാറ്റ്സ് അടങ്ങുന്ന നല്ലൊരു ബാലൻസ് ഡയറ്റ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. അതിപ്പോൾ അത്ര പാടുള്ള കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഏതൊക്കെ ഫുഡ്സാണ് ന്യൂട്രീഷൻ നോക്കിയിട്ട് നിങ്ങളുടെ ഇപ്പോഴുള്ള ഡയറ്റ് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്താൽ മതി. സ്റ്റെപ്പ് 4, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. ഇപ്പോൾ ആർക്കും എന്തിൻ്റെയും ഇൻഫർമേഷൻ കിട്ടാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത്രയും ഇൻഫർമേഷൻസ് കേട്ട് കൺഫ്യൂസ് ആവാനും ചാൻസ് ഉണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് എല്ലാത്തിൻ്റെയും ബേസിക്സ് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് ലോസിൻ്റെ കാര്യം തന്നെ, അതിൻ്റെ ബേസിക് എന്നറിയോ? കാലറിക് ഡെഫിസിറ്റ്. അതായത് നിങ്ങൾ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കാലറി ബേൺ ചെയ്യുക. അത്ര സിമ്പിളാണിത്. സ്റ്റെപ്പ് 5, ബി വിത്ത് സമ്മൺ വിത്ത് നോളജ്. ചില സമയങ്ങളിൽ നമുക്ക് വേണ്ടത് നല്ലൊരു പുഷായിരിക്കും. പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള നല്ലൊരു ജിം ബഡിയോ അല്ലെങ്കിൽ ട്രെയിനർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ്സിന് നല്ലൊരു ബൂസ്റ്റ് ആയിരിക്കും. ഐ ഹോപ്പ് ഇത്രയൊക്കെ കേട്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് എവിടേക്കാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടി കാണും. ചെറുതായിട്ടെങ്കിലും ഞാനീ പറഞ്ഞ സ്റ്റെപ്സൊക്കെ നിങ്ങൾ ഒരു മാസമെങ്കിലും നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്ക്. എന്നിട്ട് ഈ വീഡിയോയിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യും നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്. ട്രസ്റ്റ് മീ, നിങ്ങളുടെ വെയിറ്റ് ലോസ് മാത്രമല്ല എന്ത് ഗോളാണെങ്കിലും അതിന് നല്ല പ്രോഗ്രസ് ഉണ്ടാവും. ഓർക്കുക, ഇറ്റ്സ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ, ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് പ്രോഗ്രസ്. നിങ്ങളിപ്പോൾ ലൈഫിലൊന്നും അച്ചീവ് ചെയ്തില്ലെങ്കിലും അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് എഫേർട്ട് ഇട്ടു എന്നുള്ളതാണ് കാര്യമായിരിക്കുന്നത്. അപ്പോൾ ഇനി എക്സ്ക്യൂസ് ഒന്നും പറയരുത്, നാളത്തേക്കൊക്കെ വേണ്ട, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫിറ്റ്നസ്സും ലൈഫ് സ്റ്റൈലും ഇമ്പ്രൂവ് ആക്കാൻ നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ കാണും. നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. ഐ വിൽ മേക്ക് എ വീഡിയോ ഫോർ യു. ബൈ ഗായ്സ്.